Good morning, students. Today I am going to talk about the various methods of demand forecasting that come under the time series projection method. These methods generate forecasts on the basis of an analysis of historical time series. And the important methods that come under the time series projection methods are trend projection method, exponential smoothing method, and a moving average method. Time series data ഉപയോഗിച്ചുകൊണ്ട് demand forecast ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മുടെ time series projection method എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് മൂന്ന് മെത്തേഡുകളാണ്, trend projection method, exponential smoothing, and moving average method. But the speciality of all these methods are each of these methods are used for different purpose ആണ്. ഓരോ മെത്തേഡും ഒന്നിന് പകരം ഉപയോഗിക്കാവുന്നതല്ല, ഓരോ മെത്തേഡും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മെത്തേഡ് എന്ന് പറയുന്നത് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ആണ്. ബേസ്ഡ് ഓൺ ദീസ് മെത്തേഡ് വി ക്യാൻ പ്രെഡിക്ട് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ബേസ്ഡ് ഓൺ എ ടൈം സീരീസ് ഡാറ്റയാണ്. നമുക്ക് ഇഷ്ടമുള്ള വ്യത്യസ്തമായിട്ടുള്ള മോഡൽ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് ടൈം ആൻഡ് ഡിമാൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡിലേക്ക് ഒരു പ്രെഡിക്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ശരിക്കും ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്. ദെൻ ദ സെക്കൻഡ് മെത്തേഡ് എക്സ്പ്ലനേഷൻ സ്മൂത്തിങ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ് ടു മോഡിഫൈ ദ ഓൾറെഡി ഒബ്ടെയിൻഡ് ഓർ എസ്റ്റിമേറ്റഡ് ഫോർകാസ്റ്റ് ഓൺ ദ ലൈറ്റ് ഓഫ് ഒബ്സേർവ്ഡ് എറർ. നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഫോർകാസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റിന് നമ്മൾ ഒന്നുകൂടെ എററിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മൾ കാൽക്കുലേഷനിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സാമ്പിളിലൊക്കെ സംഭവിക്കുന്ന പല എറേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എററിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഫോർകാസ്റ്റ് ഒന്നുകൂടെ എന്താ പറയുക മോർ അക്യുറേറ്റ് ആക്കിക്കൊണ്ട് മോഡിഫൈ ചെയ്യുന്നതിനാണ് എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് മെത്തേഡ് ദാറ്റ് ഇസ് മൂവിങ് ആവറേജ് മെത്തേഡ് വിൽ ഗീവ് യു എൻ ആവറേജ് ഫോർകാസ്റ്റ് ഫോർ മോർ ദാൻ 2 ഇയേഴ്സ്. അതായത് രണ്ടോ അതിൽ കൂടുതലോ വർഷത്തേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ആവറേജ് ഫോർകാസ്റ്റ് നമുക്ക് നൽകുന്ന മെത്തേഡാണ് ഒരു മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഫോർകാസ്റ്റുകളുടെ ഒരു അരിത്മെറ്റിക് മീൻ ആണ്. അതിങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ഫർദർ പ്രൊസീഡിംഗ് ഇയറിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് മൂവിങ് ആവറേജ് മെത്തേഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ലെറ്റസ് ഡിസ്കസ് ഓൾ ദീസ് മെത്തേഡ് ഇൻ ഡീറ്റെയിൽ. ദ ഫസ്റ്റ് മെത്തേഡ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്സ് ആണ്. ദാറ്റ് ഈസ് ഡിറ്റർമിൻ ദ ട്രെൻഡ് ഓഫ് കൺസംഷൻ ബൈ അനലൈസിംഗ് ദ പാസ്റ്റ് കൺസംഷൻ സ്റ്റാറ്റിസ്റ്റിക്, എസ്പെഷ്യലി അതൊരു ടൈം സീരീസ് ഡാറ്റ ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് പ്രൊജക്ടിംഗ് ദ ഫ്യൂച്ചർ കൺസംഷൻ ബൈ എക്സ്ട്രാപൊളേറ്റിംഗ് ദ ട്രെൻഡ്. ട്രെൻഡ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം ആ ട്രെൻഡ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓഫ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഈസ് ദാറ്റ് വി ക്യാൻ യൂസ് എനി ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ദാറ്റ് കണക്ടിങ് കൺസംഷൻ ആൻഡ് ടൈം. അതായത് കൺസംഷനും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഡിമാൻഡിനെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആക്കിക്കൊണ്ട് ടൈമിനെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആക്കി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഏത് തരത്തിലുള്ള ഏത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടും നമുക്ക് ഒരു ട്രെൻഡ് പ്രൊജക്ഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ടൈപ്പ് ട്രെൻഡ് ഇക്വേഷൻ ആയിരിക്കും. അതായത് വൈ ടി ഈസ് എ ഫങ്ഷൻ ഓഫ് എ പ്ലസ് ബി ടി എന്നുള്ള ഒരു ഫങ്ഷനാണ് ലീനിയർ ടൈപ്പ് റിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വൈ നമ്മുടെ ഡിമാൻഡ് ആണ്, ടി എന്ന് പറയുന്നത് ട്രെൻഡ് അല്ലെങ്കിൽ ടൈം വേരിയബിൾ ആണ്, എ ഇന്റർസെപ്റ്റ് ആയിരിക്കും, ബി അതിന്റെ സ്ലോപ്പ് കോഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ ലീനിയർ റിലേഷൻ ദാറ്റ് ഇസ് ഇക്വേഷൻ 1 ആണ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളത്. വി ക്യാൻ ആൾസോ യൂസ് എക്സ്പൊണൻഷ്യൽ റിലേഷൻഷിപ്പ് ബൈ യൂസിങ് ഇയുടെ ഒരു എന്താ പറയാ റെജിസ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഫംഗ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ ഫോമിൽ തന്നെ കാണുന്ന നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ലോഗരിത് ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ വി ക്യാൻ ആൾസോ യൂസ് പോളിനോമിയൽ റിലേഷൻഷിപ്പ് ഓർ കോബ് ഡഗ്ലസ് ടൈപ്പ്. തന്നെയൊക്കെ നമുക്ക് ലോഗരിതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ലീനിയർ ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ ഷുഡ് ബി ആൾവേസ് ദ ഡിമാൻഡ് ഓർ സെയിൽ, ദ നെക്സ്റ്റ് ടൈം ഷുഡ് ബി ദ വേരിയബിൾ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കണ്ടീഷൻ എക്സ്പെക്ടേഷൻ ഓഫ് അവർ ഫ്യൂച്ചർ ഡിമാൻഡ് ബേസ്ഡ് ഓൺ ദ ഗിവൺ ടൈം പീരീഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്.
Then how we can estimate the future demand in a trend projection method? Namalada estimation reethiyilana namalu calculate cheynathu. Either you, we can use a visual curve method or a least square method by using the formula that is b equal to sigma ty minus n t bar y bar divided by sigma t square minus n t bar, where e t bar y bar nokke parayunnathu demand in deyo time in deyo mean value aanu. The next a intercept calculate cheynathu y bar minus b into t bar aanu. Let us explore this method by using this data. That namukku ivide rendu എന്താ പറയാ ഇൻഫർമേഷൻ ഉണ്ടാവുക. ഒന്ന് ഒരു ടൈമിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, ദ നെക്സ്റ്റ് ഡിമാൻഡിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ടൈം എന്ന് പറയുന്നത് ആ ഒരു ടൈം സീരീസ് തന്നെയായിരിക്കും. 1993 മുതൽ 2006 വരെയുള്ള ടൈം നമുക്ക് തന്നിട്ടുണ്ടാവും. അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഡിമാൻഡ് വൈ നമുക്ക് തന്നിട്ടുണ്ടാവും. ദ നെക്സ്റ്റ് ഫോർ സിംപ്ലിസിറ്റി വി ക്യാൻ കൺവേർട്ട് ദ ടൈം വേരിയബിൾ ഇൻ ടു ഒരു അനാലിസിസ് ഫോമിന് വേണ്ടിയിട്ട് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ബേസ് ഇയർ 1993 ആസ് 0 ടു 2006 13-ാമത്തെ വർഷം എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാം. ദ നെക്സ്റ്റ് ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ടി ആൻഡ് വൈ. ടി വൺ വൈ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സമ്മേറ്റ് ചെയ്യുക താഴെ സിഗ്മ ടി വൈ. ദ നെക്സ്റ്റ് ടി ടൈം വേരിയബിളിനെ സ്ക്വയർ ചെയ്തുകൊണ്ട് ടി സ്ക്വയർ ചെയ്യുക. താഴെ നമുക്ക് ഇതിൻ്റെ സമം കാണാം. സിഗ്മ ടി സിക്കൾ 91, സിഗ്മ വൈ സിക്കൾ ടു 69, സിഗ്മ ടി വൈ സിക്കൾ ടു 1998. ദ നെക്സ്റ്റ് സിഗ്മ ടി സ്ക്വയർ സിക്കൾ ടു 890 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം സമ്മേഷൻ നമുക്ക് താഴെ കാണാൻ പറ്റും. ദെൻ ഫൈനലി വി വിൽ എസ്റ്റിമേറ്റ് ദ കോഎഫിഷ്യന്റ് ബീറ്റ എ, സോറി ബി എ, രണ്ടും നമ്മൾ കോഎഫിഷ്യന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ കണ്ടത് നമ്മുടെ ഒറിജിനൽ ലീനിയർ ട്രെൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. സാധാരണ നമ്മുടെ ഇക്കണോമെട്രിക് മെത്തേഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വൈയെ ഡിമാൻഡും അതുപോലെ എക്സ് വേരിയബിൾ ആയിട്ട് നമ്മൾ ടൈം എടുത്തുകൊണ്ട് നമ്മളിവിടെ എസ്റ്റിമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ലെറ്റ് അസ് ഡിസ്കസ് ദ വാല്യുവേഷൻ ഓഫ് ദിസ് മെത്തേഡ്. ദ ബേസിക് അസംഷൻ അണ്ടർലൈൻ ദ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഇസ് ദാറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് കൺസംപ്ഷൻ ദ പാസ്റ്റ് വുഡ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് കൺസംപ്ഷൻ ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ ഒരു പാസ്റ്റ് ടൈം സീരീസും അതുപോലെ ഫ്യൂച്ചർ ട്രെൻഡും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ദ ഹൈപ്പോത്തസിസ് സംടൈംസ് റിഫർ ടു ആസ് ദ ഹൈപ്പോത്തസിസ് ഓഫ് മ്യൂച്വലി കോമ്പൻസേറ്റിംഗ് എഫക്റ്റ് ആണ്. ക്ലിയർലി ദിസ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് ഹൈപ്പോത്തസിസ് ഓഫ് ക്വസ്റ്റ്യണബിൾ വാലിഡിറ്റി ആണ്. നോട്ട്വിസ്റ്റാൻഡിംഗ് ദിസ് വീക്ക്നെസ് ദ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് പോപ്പുലർലി ഇൻ പ്രാക്ടീസ് ഓഫൺ എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ ഫോർകാസ്റ്റിംഗ് എക്സസൈസ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ലി ടു ബി റിലൈഡ് അപ്പോൺ ഹെവിലി വെൻ നോ അതർ വയബിൾ മെത്തേഡ് സീംസ് അവൈലബിൾ. ദ ഈസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് may induce a sense of compliance. അപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ശരിക്കും നമ്മൾ ഈ ഒരു ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ലെറ്റ് ഇസ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് മെത്തേഡ്, ദറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ്. ആൾറെഡി സെയ്ഡ് ദറ്റ് ഇറ്റ്സ് നോട്ട് എൻ എസ്റ്റിമേഷൻ മെത്തേഡ്, ഇറ്റ്സ് എ മോഡിഫൈയിങ് മെത്തേഡ് ആണ്. ഇൻ ദിസ് മെത്തേഡ് ദ ഫോർകാസ്റ്റ് ആർ മോഡിഫൈഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഒബ്സർവ്ഡ് എറർ. നമുക്ക് ആൾറെഡി ഒരു ഫോർകാസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു എസ്റ്റിമേഷനിൽ കൂടെ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ തന്നിരിക്കുന്ന ഫോർകാസ്റ്റ് ഉണ്ട്, എഫ് ടി ഇസ് ദ ഫോർകാസ്റ്റ് ഫോർ ദ ഇയർ ടി ആണ്. ദ നെക്സ്റ്റ് എഫ് ടി പ്ലസ് വൺ, അതായത് മോഡിഫൈഡ് ഫോർകാസ്റ്റ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ മോഡിഫൈഡ് ഫോർകാസ്റ്റ് ഇസ് ഈക്വൽ ടു ആൾറെഡി എസ്റ്റിമേറ്റഡ് ഫോർകാസ്റ്റ് പ്ലസ് ആൽഫ ഇ ടി. ഇതിൽ ഇ ടി എന്ന് പറയുന്നത് എറർ ആണ്. ഈ എറർ എന്ന് പറഞ്ഞാല് നമ്മൾ തന്നിരിക്കുന്ന ആക്ച്വൽ വാല്യൂം അതുപോലെ ഫോർകാസ്റ്റും തമ്മിലെ ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. ആൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്, അതായത് ഒരു എന്താ പറയുക, എസ്റ്റിമേറ്റും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അത് സംടൈംസ് ചിലപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഉള്ളതിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഈ കൂടുതലും കുറവുകളും രണ്ടും നമ്മൾ എറർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ദാറ്റ് ഇസ് എ ടി. ദ നെക്സ്റ്റ് അഗെയിൻ വി വിൽ യൂസ് എ സ്മൂത്തിങ് പാരാമീറ്റർ ദാറ്റ് ഇസ് നോൺ ആസ് ആൽഫ. ആൽഫ എന്നുള്ള ഒരു സ്മൂത്ത്
15 parameter ubayichondana nammal ee modification mottham nadathunathu. The next this alpha smoothing parameter nu parayunnathu thannirikkunna study period ile edeyile nammal kaanunna error ine ethavum minimize cheyyunna coefficient aayittanu nammal alpha ne ubayikkunnathu. Alpha is a value that lies in between 1 and 0 aanu. A value which minimizes the mean squared error of the period of study aanu. That is mean squared error nu parayunnathu ee error inde square ina sum of squares of the error ina total number of observations allengu time period kondu divide cheyumbode kittuna oru minimum value adayathu ethu minimum value ne aanu nammal sadharana alpha nu parayna value aayittu nammal edukkunnathu. നമുക്ക് എങ്ങനെയാണ് ഇത് മോഡിഫിക്കേഷൻ നടത്തുന്നത് നോക്കാം. അപ്പോൾ വി ഓൾറെഡി ഹാവ് എസ്റ്റിമേറ്റഡ് ഡിമാൻഡ് ഫോർ എന്താ പറയുക ഒരു 11 പീരീഡിലെ ഡിമാൻഡ് നമ്മൾ ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എഫ് ടി എന്ന് പറയുന്നത്. എഫ് ടി ഇസ് ദ ഫോർകാസ്റ്റ്. ദെൻ എസ് ടി എന്ന് പറയുന്നത് ആക്ച്വൽ ഡിമാൻഡാണ്. അപ്പോൾ ആക്ച്വൽ ഡിമാൻഡും ഫോർകാസ്റ്റ് ചെയ്ത ഡിമാൻഡും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മോഡിഫിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ എറർ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് ഫോർകാസ്റ്റ് ആണ് എറർ എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് നമുക്ക് നേരിട്ട് ഫോർമുലയിലേക്ക് പോവാം. അതായത് മോഡിഫൈഡ് ഫോർകാസ്റ്റ് എഫ് ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു ആൾറെഡി എസ്റ്റിമേറ്റഡ് ഫോർകാസ്റ്റ് പ്ലസ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് പാരാമീറ്റർ ആയ ആൽഫ നെക്സ്റ്റ് ഇ ടി. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മീൻ സ്ക്വയേർഡ് എറർ അതായത് എറർ സം സ്ക്വയേഴ്സിന്റെ മിനിമം വരുന്ന വാല്യൂ ഈ ആൽഫ എങ്ങനെയാണ് ഈ ഒരു അനാലിസിസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എററിൽ നിന്നുള്ള ഇ ടീനെ നമ്മൾ നോക്കിയാൽ എസ് ടി മൈനസ് എഫ് ടിയുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അതിൽ ഏറ്റവും മിനിമം എറർ വരുന്നത് 0.2 എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ ആ 0.2 ആണ് ദ വാല്യൂ ദാറ്റ് മിനിമൈസ് ദ എറർ സം ഓഫ് സ്ക്വയർ. അതായത് ബാക്കിയൊക്കെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0.2നേക്കാളും വലുതായിരിക്കും. അപ്പോൾ ഏതോ ഒരു വാല്യൂ അത് എറർ സം ഓഫ് സ്ക്വയേഴ്സിനെ മിനിമൈസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കണം ആ സ്റ്റഡി പീരീഡിലുള്ളത്. അപ്പൊ ആ വാല്യൂനെയാണ് നമ്മൾ ആൽഫ ആയിട്ട് എടുക്കുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു 0.2 ആണ്. 0.2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ നടത്തുന്നതാണ്. ഇതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. മെത്തേഡ് മൂവിങ് ആവറേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഫോർകാസ്റ്റ് നമ്മൾ വേരിയസ് പ്രൊസീഡിങ് ഇയേഴ്സിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ തന്നിരിക്കുന്ന വേരിയസ് ഫോർകാസ്റ്റിന്റെ ഒരു ആവറേജ് അതായത് സമ്മേറ്റ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മൂവിങ് ആവറേജ് മെത്തേഡ് വരുന്നത്. അപ്പോൾ വേർ ദ ഫോർകാസ്റ്റ് ഫോർ ദ ഇയർ ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു സെയിൽസ് ഫോർകാസ്റ്റ് ഫോർ ദ ഡിഫറെന്റ് ടൈം പീരീഡ് ആണ് ടി മൈനസ് 1 ടി മൈനസ് 2 ടി മൈനസ് 3 ഇങ്ങനെ ആൻഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത്. ഇതാണ് മൂവിങ് ആവറേജ് മെത്തേഡ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഓൾറെഡി നമുക്കൊരു 12 ഇയറിൻ്റെ ഡിമാൻഡ് നമുക്ക് ഫോർകാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ വാല്യൂ നമ്മൾ എസ്റ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മൂവിങ് ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മൂവിങ് ആവറേജ് സാധാരണ നമുക്ക് വേണമെങ്കിൽ 2 ഇയർലി മൂവിങ് ആവറേജ്, 3 ഇയർലി മൂവിങ് ആവറേജ്, 4 ഇയർലി, 5 ഇയർലി ഇങ്ങനെ വ്യത്യസ്ത വർഷത്തിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 4 ഇയർലി മൂവിങ് ആവറേജ് ആണ്. അതായത് ആദ്യത്തെ 4 ഫോർകാസ്റ്റ് അതായത് 28, 29, 28.5, 31 ഈ 4 ഫോർകാസ്റ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് 4 ഇയർലി മൂവിങ് ആവറേജ് ആണ്. ഓൾ ദ ഒബ്സർവേഷൻസ് ഓഫ് ദ 4 ഇയർ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇയർ 4 ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അതായത് 5th ഇയറിന്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 വർഷത്തിന്റെ ആവറേജ് ആയിരിക്കും. നെക്സ്റ്റ് 6th ഇയറിന്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷത്തെ ലീവ് ചെയ്തുകൊണ്ട് അതിന് തൊട്ട് മുകളിലുള്ള 4 വർഷത്തിന്റെ ആവറേജ് ആയിരിക്കും. അതായത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യുക അതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ 4 വർഷത്തെ ഡാറ്റ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് 3 ഇയർലി നമ്മൾ കാണാൻ പറ്റും. അത് 3 വർഷത്തെ മാത്രം ആവറേജ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പൊ ഇതാണ് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓൾ ദീസ് മെത്തേഡ് ഹാവ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ദാറ്റ് ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ, സെക്കൻഡ് വൺ ഈസ് യൂസ്ഡ് ഫോർ
forecasting. The next second one is used for modifying. The third one is finding the average.